തന്നെയാണ്, മാറിയിട്ടൊന്നുമില്ല. ഇപ്പോഴത്തെ രാജാവാണ്, ഇപ്പോൾ മൈസൂർ കൊട്ടാരത്തിന്റെ രാജാവാണ് നമ്മൾ പിന്നെ കാണുന്നത്. എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. 100 രൂപയുടെ പാസ് മേടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പാസ് മേടിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് കാണാം, ഇവിടെ നിന്ന് കാണാം എന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് എനിക്കും മനസ്സിലായത് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. 100 രൂപ എന്നൊക്കെ പറയണുണ്ട്. അപ്പം 100 എന്തായാലും 100 ആണെന്നറിയാം അല്ല ആശയ. ആ വാ ആദർശ് വാ. സോ അപ്പോൾ ഈ സ്ഥലവും അങ്ങനെ കംപ്ലീറ്റ് ആയി. അപ്പൊ ഇനിയുള്ളത് ഇതേടാ വെള്ളിയുടെ ഫ്രെയിം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കണ്ണാടിയുടെ കണ്ടത്. ഇവിടെ തൊടാതിരിക്കാനായിട്ട് അവര് സ്വർണത്തിന്റെ പെയിന്റ് ചെയ്തേക്കാണേ, അവര് കവർ ചെയ്തേക്കണേ. കണ്ട കണ്ട തൊടാതിരിക്കാൻ വേണ്ടി റീപെയിന്റ് ചെയ്തേക്കാണ്. അതാ ചീത്തേട്ടേ ഇത് കണ്ണാടിയുടെ. പക്ഷേ നമ്മുടെ വീടിനേക്കാളും വലുതാണല്ലോ ഇടയ്ക്ക് കണ്ണാടി. ആശേ ആദർശേ നോക്ക് നോക്കടാ. ആവും അടിപൊളി. കണ്ടത് രാജാവിനൊക്കെ വരാനുള്ള സ്ഥലങ്ങളൊക്കെയാണ് തോന്നുന്നത്. അതൊക്കെ കാണണം. കണ്ട രാജാവ് അതിലെ ഇതിലേക്കൊക്കെ വരും. ഒരു സെക്കൻഡ്. വേണ്ട ഇത് കണ്ടത്, ഇതൊരു ദേവിയാണ്. കാണ ദേവിക്ക് ഇങ്ങനെ വിശറി വിശ്വസിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു നമ്മള് ആ അമ്പലത്തിൽ പോയിട്ടുണ്ട്, പക്ഷെ കേറിയിട്ടില്ല എന്ന് തോന്നുന്നു. മീനാക്ഷി അമ്മന്റെ അമ്പലമാണ് അല്ല, അതുപോലത്തെ ഒരു അമ്പലവും മധുര മീനാക്ഷി അമ്മൻ. ₹50 അതിൻ്റെ അത് കയറാൻ എൻട്രി ഫീ ₹50. എന്താണ് അതിൻ്റെ അകത്തുള്ളത് ഇത്ര? ആ അതാണ് ഞാൻ ആലോചിക്കണം. അവിടെ എന്ത് കൊണ്ടാരണം അതിൻ്റെ ഉള്ളതെന്ന് അറിയുന്നില്ല. ഫോൺ അടിക്കുന്നു. ഈ ഹാങ്ങിങ് ലൈറ്റ്സിന് എന്തോ പേര് പറയുമല്ല. അതല്ലാതെ ഒരു പേരുണ്ട് അതിന്. സോറി ഗൈസ്, എനിക്ക് ആ പേര് ഓർമ്മിക്കാൻ പറ്റുന്നില്ല. അറിയില്ല എത്ര വർഷം പഴക്കമുള്ള ലൈറ്റാണ്. രമ ചേച്ചിക്ക് തോന്നുന്നു. രമ ചേച്ചിക്ക് ഒന്ന് കാണാ. പിന്നെ കംപ്ലീറ്റ് സ്വർണം, സ്വർണം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. സ്വർണത്താലേ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതേ വേണ്ട ഇത്ര നല്ല ഐറ്റം. ഹലോ ഇതല്ലേ പോലെ. ഹലോ ആ അതെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഉണ്ടാ. ശരി ചെയ്തേ. വന്നി 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 വന്നി. അവര് താഴ്ത്തുണ്ട്. ആ അപ്പൊ അതെ കണ്ടോ, നമ്മളുടെ ഷെഹനാസ് തിയേറ്ററിൽ പണ്ട് ഇങ്ങനെയായിരുന്നു സ്റ്റെയർ, ഇതുപോലെ ആയിരുന്നു. നമ്മുടെ അവിടുത്തെ എറണാകുളത്തുള്ള ഷെഹനാസ് തിയേറ്റർ ഉണ്ടായിരുന്നു. അവരുടെ സ്റ്റെപ്പ് ഇതുപോലെ ആയിരുന്നു, ഇങ്ങനെ ചുറ്റിക്കറങ്ങി വരുന്നതായിരുന്നു.
കണ്ടടാ വെള്ളം വാതിൽ നോക്കിയടാ പക്ഷെ വാ വിസലടിച്ച് വിസലടിച്ച് അവർ മരിക്കുമല്ലോ അല്ലേ. നമ്മളെ ഒരു പരിയ വിസല് നമുക്കും വിസലാ. അപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ദസറ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് വെച്ചിരിക്കുന്ന ഫ്ലവർ ഷോ കാണാനായിട്ടാണ്. അപ്പോൾ അതെ ഇവിടെ കേട്ടെല്ലാം പൂക്കളാണ് കണ്ട വേടാ. പക്ഷെ ഇല്ലേ അരിപ്പണ്ണ നമ്മൾ ഓണത്തിന് ഓണത്തിനിട്ട പൂവില്ലേ വേണ്ട ആ പൂ എന്ത് പൂവാണിത്? ജമന്തി പൂക്കൾ ഇല്ലേ മഞ്ഞ ജമന്തി ആ ഡാലിയ ക്രിസ്താന്തിയമ്മോ എന്തൊക്കെ പേരുകളാണ്? നല്ല ഉഷാറായിട്ടുണ്ട് അടിപൊളി. എത്ര എത്ര പൂക്കളുകളാണ് ചെടി നിറയെ. അപ്പൊ വാങ്ങിക്കാനൊക്കെ പറ്റുമെന്ന് തോന്നുന്നു അമ്മ. അങ്ങനത്തെ കൊച്ചിനെ നോക്കേ സോറി ഗൈസ്. അപ്പൊ ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം. ഹായ് സൂപ്പർ ഉണ്ടാ ഇത് നോക്കേ. പോയിൻ സിറ്റിയ പോയിൻ സിറ്റിയ എന്താ സംഭവം? അതിൻ്റെ ആ ചെടിയുടെ ഇലയുടെ ഏടി ആ അരിപ്പണ്ണി ആ ചെടിയുടെ ഇലയുടെ കളർ നോക്കി അതെ ഇതിൽ നോക്കി മുന്നേ എന്ത് ഭംഗിയല്ലേ അരിപ്പണ്ണി. ഇതല്ലേ ഇത് നസ്തുണി എന്ന് പറഞ്ഞ റൈറ്റ് തരത്തിലുള്ള ഒരു ചെടിയാണ്. അതിൻ്റെ പൂവാണ് ഇത് വേറെ മഞ്ഞ കളറുള്ള ഒരു ഇതുള്ളൊരു ചെടി സിനൈനിയ. എന്തൊക്കെ ചെടിയാണ് ഇത്ര എത്ര ചെടികളാണ് അരിപ്പണ്ണി. ആ ഇതിലൊക്കെ ലൈറ്റ് ഇടുമ്പോൾ കുറച്ചും കൂടി ഭയങ്കര ഭംഗിയായിരിക്കും. വാവ് വാ ആശു വീഡിയോ എടുക്ക്. നമ്മുടെ താജ്മഹലാണോ താജ്മഹലല്ല നമ്മുടെ ഡൽഹിയിലുള്ള ചെങ്കോട്ടയുടെ ഇത് മാതൃകയിൽ ഉണ്ടാക്കിയിരിക്കാൻ തോന്നുന്നു കണ്ടിട്ട്. അതെല്ലാം പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് ഉണ്ടാക്കിയിരിക്കുന്നു കേട്ടോ. എത്ര ടൺ പൂക്കളായിരിക്കും അതിനു വേണ്ടി അവർ കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടില്ലേ. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ വെച്ചുണ്ടാക്കിയാണ് നല്ല കടലാസൊക്കെ ഒന്ന് പക്ഷേ അടുത്തു നിന്ന് നോക്കണം അപ്പോൾ മനസ്സിലാവും നിറയെ പൂക്കളുണ്ട്. പിന്നെ അത് കൂടാതെ വേറൊരു അത്ഭുതം ഞാൻ കണ്ടത് എന്ന് വെച്ചാൽ വേണ്ടത് ആനപ്പുറത്ത് ഒരാളൊരു ഭടൻ സീനാണ്. പക്ഷെ അത് മുഴുവനായിട്ടും പൂക്കൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ഇതാണ് ശില്പമാണ്. എൻ്റെ പൊന്നോ ഇവിടുത്തെ ഈ ആർക്കിടെക്ചേഴ്സിന് സമ്മതിക്കണോട്ട് ഇതിൻ്റെ പൊളിയാണ് പൊളി. അപ്പൊ ഇനിയുള്ളതാണ് അവസാനത്തെ അത്ഭുതം. നമ്മുടെ പാലസിന് ലൈറ്റനിങ് കൊടുക്കുമ്പോഴുള്ള ഒരു ഇതുണ്ടല്ലോ ആ പത്രത്തിലൂടെ കണ്ട കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് വരേണ്ടതായിരുന്നു സംഭവത്തിന് പക്ഷേ കാണാൻ സാധിച്ചില്ല. പക്ഷേ ഈ വർഷം ദസറ ആഘോഷം തുടങ്ങിയ സമയം തൊട്ട് ഞാനിതിൻ്റെ പുറകിൽ തന്നെ കൊണ്ട് കഴിച്ചു. അപ്പോൾ നമ്മളിത് കാണും ഇത് ലൈറ്റിങ് ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ നാളത്തെ വീഡിയോയിൽ സംഭവം വരും. രണ്ട് ദിവസമായിട്ട് വരും. ഗംഭീര പരിപാടിയാണ് കാരണം ഇവിടെ നിന്ന് ടോട്ടൽ നമുക്ക് കൊട്ടാരം മൊത്തം കിട്ടുന്നു. ഓടി വേറൊരു അത്ഭുതം കാണുന്നത് ഇതുണ്ട്. അതെ മൈസൂർ പാലസിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു വെച്ചാൽ ആ ടൈഗറാണ് ഇവിടെ ഇവർ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണോ ഇത്? പക്ഷെ തെലുങ്കിലാണ്. ഇംഗ്ലീഷിലായിരുന്നെങ്കിൽ എന്തെങ്കിലും അയാൾ അകത്തോട്ട് കയറിയ എന്താണ് അയാളെ ചീത്ത പറഞ്ഞു. ആ ഞാൻ ഫ്രണ്ടിൽ പോട്ടെ. സൂപ്പർ 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 ഒന്നും പറയാനില്ല. കിടിലം വർക്ക്. അത് ആരാണ് ദൈവം? ആ രാജാവ്. വാവ് ഗാർഡനിലേക്ക് നമ്മൾ സന്ദർശിക്കുകയാണ്. അപ്പൊ ഈ ഗാർഡൻ കയറുമ്പോ തന്നെ ഇടത്തെ സൈഡിൽ തന്നെ ഈ പൂക്കളും ഈ ആനേനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പൂർണ്ണമായിട്ടും സ്പോഞ്ച് അതിൽ വെച്ചിട്ടുണ്ട്. സ്പോഞ്ചിൽ
പൂക്കളും ചെടികളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടാണ് ആനേനെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഗുഡ് വർക്ക്, സൂപ്പർ വർക്ക്, സൂപ്പർ. നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അരിപ്പെണ്ണും ആദർശമൊക്കെ അതിൽ കൂടി നടക്കുന്നുണ്ട് ഗൈസ്. വാവ്, ആളുകളൊക്കെ അവിടെ ഇരിപ്പായ ഇങ്ങോട്ട് വാ കുഞ്ഞനായി, കുഞ്ഞനായി നമുക്ക് കൈവിട്ട് നടക്കരുത്, കൈവിട്ട് നടക്കരുത്. എന്താണ് ശ്രീ സർദാർ വല്ലഭായ് പട്ടേൽ? ഓ, അയാളുടെ ഇതായിട്ട് വെച്ചേക്കാണ് ഇങ്ങനെ. ഓക്കെ, ഗുഡ്. ഞാൻ നേരത്തെ പറഞ്ഞ ആനപ്പുറം സൂപ്പറായിട്ടാ, ഒരു രക്ഷയില്ല, ഗംഭീരമായിട്ട് അലങ്കരിക്കുന്നുണ്ട്. മുല്ലപ്പൂവാണെന്ന് തോന്നുന്നു, മുല്ലപ്പൂ അല്ല ജമന്തി പൂവാണ്, വെള്ള ജമന്തി. അതെ, വീടല്ല, തട്ടി വീടല്ലേ, ഒക്കെ വയറ് കൊടുത്തേക്കാണ്. ലൈറ്റ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മൊത്തം ഇവിടെ പ്രകാശപൂരിതമാകും, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ പാലസിൻ്റെ പുറത്തുള്ള സ്ഥലത്തുകളിലൊക്കെ ഇത് മൊത്തം ഗാർഡനും മറ്റുള്ള സംഭവങ്ങളൊക്കെ വെച്ച് അലങ്കരിച്ചിരിക്കുകയാണ്. അങ്ങനെ ആളുകളൊക്കെ ഇവിടെ നടന്ന് നടന്ന് ഫാമിലിയായിട്ട് ഇരിക്കുകയാണ് ഗൈസ്, നടന്ന് കാലൊക്കെ വേണമെങ്കിൽ ഇരിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കും കാല് വേദന എടുക്കുന്നുണ്ട്, മുഴുവൻ നടത്തോരു നിന്ന് ഒന്നും പറയണ്ട. ഓ, അപ്പോൾ ഇത് ഇതവിടെ എന്തോ ഒരു അലങ്കാര പരിപാടിയും കൂടി നടക്കാനുണ്ട്, എന്തോ പന്തുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. സോറി സാർ, ശില്പമെന്ന് വെച്ചാൽ കാർഗിൽ വിജയ ദിവസത്തിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് വിക്ടറി ഡേ ആണ്, പട്ടാളക്കാർ കുത്തിവെച്ചിരിക്കണം. ചണ്ടാൽ ലഹരാദോ, ജഹായ് വഹാസ് ചണ്ട ലഹരാദോ. കാർഗിൽ വിജയയുദ്ധം വിജയിച്ചതിന് നമ്മുടെ പ്രധാനമന്ത്രി എവിടെയാണ് നിൽക്കുന്ന അവിടെ തന്നെ നമ്മൾ കൂടി പറക്കട്ടെ എന്ന് പറഞ്ഞ ആ ഒരു ദിവസമാണത്. അതിനെക്കുറിച്ചാണ് കാണിക്കുന്ന ഈ നിശ്ചല ചിത്രം. അടിപൊളിയല്ലേ, നമ്മുടെ പട്ടാളക്കാർ പൊളിയാണ്, പൊളി. ഇനിയുമുണ്ട് എൻ്റെ പൊന്നുകയെ പോവും, എൻ്റെ പോന്നു. ഇന്ത്യൻ എയർഫോഴ്സിന് ഉണ്ട് അഭിനന്ദൻ റാത്തോഡിന് വേണ്ടിയാണ് ഈ അനുസ്മരണം വച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതിമ ഇവിടെ എന്ത് ഏകദേശം ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കുറേ പൂക്കളൊക്കെ വാടിയിട്ടുണ്ട് കേട്ടോ. അല്ല, അദ്ദേഹത്തിനെ ആ പൈലറ്റിൽ ആക്കി ഇതിലോട്ട് വെക്കുക എന്ന് തോന്നുന്നത്. ഔ, അത് കൂടാതെ ഉണ്ട PVSM UYSM. എന്താ ഉദ്ദേശം വെച്ചാൽ നമ്മളെ പാറ്റൻ ടാങ്കാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുസ്മരിച്ചു കൊണ്ടിട്ടുള്ള ഒരു സംഭവമാണ് അവിടെ ചെയ്യുന്നത്. എനിവേ, ഈ പ്രാവശ്യം ദസറ പൊളിച്ചു, ഇത് കണ്ടല്ലേ. ഏതോ ലെഫ്റ്റനൻ്റ് ആണ് അദ്ദേഹത്തിൻ്റെ പേര്, എനിക്കറിയില്ല സത്യത്തില്. അപ്പോൾ പാറ്റൻ ടാങ്ക് പൂക്കൾ കൊണ്ട് ഉണ്ടാക്കി അലങ്കരിച്ചിരിക്കുകയാണ്. വാവ്, ഇത് നമ്മളുടെ പുതിയ ഇതാണമ്മ, മനസ്സിലായ? കൊച്ചിൻ ഷിപ്പ് യാർഡിൽ ഉണ്ടാക്കി തീർത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഇതില്ലേ വിക്രാന്തില്ലേ, ആ വിക്രാന്തിൻ്റെ പുതിയ ഇതാണ്. INS വിക്രാന്ത് കണ്ടതേ, തെലുങ്കിൽ എഴുതിയേക്കണേ, ഇംഗ്ലീഷിലില്ല. INS വിക്രാന്തിനെ അനുസ്മരിച്ച് കൊണ്ടിട്ടുള്ള സംഭവം ഉണ്ടാക്കിയേക്കണം. കണ്ട അതിൽ എത്ര ഹെലികോപ്റ്റർ, ജെറ്റ്, സോറി, അതും ഇതൊക്കെ എല്ലാം ഉണ്ട് ഇതിൽ. വാവ്, ഇതാണല്ലേ ഹെലികോപ്റ്റേഴ്സ് വെച്ചിരിക്കുന്നത്. അവിടെ ഒരു ജെറ്റ് വെച്ചിട്ടുണ്ട്. INS വിക്രാന്തിനെ അനുസ്മരിച്ച് കൊണ്ടുള്ള ഒരു കിടലും സംഭവം പൊളിച്ച്. ഈ സൈഡിൽ നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കും ഇവിടെയും വീണ്ടും ആനയെ പൂക്കൾ കൊണ്ട് വീണ്ടും അലങ്കരിച്ച് നല്ല ഭംഗിയാക്കി കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നാളെ വരുന്നവർക്ക് നല്ല ഗംഭീരമായിട്ടിത് കാണാൻ സാധിക്കുന്നതാണ്. ആന പൂക്കൾ കൊണ്ടുള്ളൊരു ആന ശില്പം. വാവ്, കണ്ടു കഴിഞ്ഞാൽ ജീവൻ തുടിക്കുന്ന ഒരു സംഭവം തന്നെ ആനയാണ് തോന്നുന്നു. പൂർണ്ണമായിട്ടും ആടാ ഹരിത സസ്യങ്ങളാൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് ഇലകളാൽ നിർമ്മിച്ച്, പൂക്കളാൽ അലങ്കരിച്ച് ഗംഭീരമാക്കിയിരിക്കുന്ന ആനയുടെ ഒരു ശില്പം. ഇതാണ് സാധനം INS വിക്രാന്ത്.
കൊണ്ട് അതിന്റെ വീല് വരെ പാറ്റണാങ്ങിന്റെ വീല് വരെ പൂക്കൾ കൊണ്ടുണ്ടാവും എനിക്ക് അലങ്കരിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇവിടെ അല്ലാതെ വേറെ എവിടെ കാണാൻ പറ്റുക, അടിപൊളി. ചെറിയ പാലസിൽ ലൈറ്റ്സ് ഒക്കെ ഇട്ട് തുടങ്ങിട്ടോ. മുമ്പാണ് തോന്നുന്നു രാജാവ് ഇറങ്ങുന്നതിന് മുമ്പ്. കണ്ടാ അവിടുത്തെ ഭടന്മാരൊക്കെ വനാണ്ടടാ, രാജാവിന്റെ ഭടന്മാരൊക്കെയാണ് വനത്. അതെ അവിടെ നോക്ക്, വാങ്ങിക്കണോ. അത് മനോഹരമായ പാലസ് ലൈറ്റ്നിങ് തുടങ്ങി കഴിഞ്ഞ സുഹൃത്തുക്കളെ മുഴുവൻ ആക്കാൻ പോവുകയാണ്. അപ്പൊ അതിനു മുമ്പ് ഒരു പ്രദക്ഷിണമെന്ന് തോന്നുന്നത്, ആദ്യം ഒട്ടകം പോയി, ആന പോയി, അതിൻ്റെ ഇടയിൽ കുറേ സ്ത്രീ ജനങ്ങൾ പോയിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, എൻ്റെ ആഗ്രഹം ശരിക്കും സാധിച്ച സുഹൃത്തുക്കളെ. മൈസൂർ വന്നിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം എനിക്ക് കാണാൻ പറ്റുന്നത്. കണ്ട മൈസൂർ പാലസ് മുഴുവൻ ലൈറ്റ് ഇട്ട്, സീരിയസ് ലൈറ്റ് ഇട്ട് അലങ്കരിച്ച് നല്ല പ്രകാശപൂരിതമാക്കി, ഒരു സ്ഥലം പോലും ബാക്കിയില്ല, ഇത്രയും ഭംഗിയാക്കുന്നത്. കണ്ട മൈസൂർ പാലസ് എൻ്റെ കൊണ്ട് പത്രത്തിൽ മാത്രമേ, പത്രത്തിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇത്രയും നേരിട്ട് ആദ്യമായിട്ട് ഞാനും മാതൃച്ച് എല്ലാവരും ലൈവായിട്ട് കാണുന്നത്. സന്തോഷം, സന്തോഷം അടക്കാൻ പറ്റുന്നില്ല, അത്രയും സന്തോഷം. കണ്ടില്ലേ മൊത്തം, ഓ
പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. ഈ ദസറയുടെ ഭാഗമായിട്ട് ഇവിടെ ഇങ്ങനെ മൈസൂർ മാത്രം കാണാൻ പറ്റുന്ന ഒരു വലിയൊരു അനുഭവമാണ് കഴിച്ചത്. വലിയൊരു അനുഭവം, വളരെ സന്തോഷം, വളരെ സന്തോഷം. ഇപ്പുറത്തെ സൈഡ് ഒന്നും കൂടി ഞാൻ കാണിക്കാം സുഹൃത്തുക്കളെ. എന്റെ പൊന്നു മോനെ, ഇത് കണ്ടില്ലെങ്കിൽ നഷ്ടമാണ് അല്ലേ ആദർശേ? ആദർശം ആദ്യമായിട്ട്, രണ്ടാം തവണയാണ് ആദർശം മൈസൂർ വന്നിട്ടുണ്ടെങ്കിലും ദസറയുടെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മളിവിടെ എത്തി. ഇതേ മൈസൂർ പാലസ് ഇത്രയും ഭംഗിയിൽ ലൈറ്റിൽ ഞങ്ങൾ കണ്ട്. അടിപൊളി അടിപൊളി, അത്രയ്ക്ക് അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ടല്ലോ. അടിപൊളി അടിപൊളി ഗൈസ്, അടിപൊളി. ഒരു ഫോട്ടോ ഒന്ന് എടുക്കട്ടെ. ഇവരെവിടെ? നിങ്ങളെ പോയത്? അപ്പൊ അങ്ങനെ വളരെ മനോഹരമായ ഒരു ദിവസം ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. വളരെ സന്തോഷപ്പെട്ട ഒരു വളരെ സന്തോഷപരിതമായ ഒരു നിമിഷമായിരുന്നു. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് ദസറയുടെ ആഘോഷം നേരിട്ട് കാണാൻ പറ്റി. അപ്പോൾ അത്രയും പോസിറ്റീവ് വൈബോടുകൂടി ഞാൻ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കാണും, ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അടിച്ച് വിളിച്ചേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ.